സംപൂജ്യരായ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. ഓരോ ദിവസവും പുറകോട്ട് പോകുന്നു, നമ്മൾ മുമ്പോട്ട് പോകുന്നു. സമയം പുറകോട്ടും നമ്മൾ മുമ്പോട്ടും പോകുന്നു. അങ്ങനെയുള്ള ജീവിതത്തിൽ പല വ്യക്തികൾ പല രീതിയിൽ പല കാര്യങ്ങൾ പല വീക്ഷണത്തോടുകൂടി പല ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്നു. നമ്മളും എല്ലാവരും പോകുന്നു, ഈ ഞാനും പോകുന്നു. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോവുകയാണ്, നമ്മളും പോവുകയാണ്. ലക്ഷ്യബോധമാണെങ്കിലും ലക്ഷ്യബോധം അല്ലെങ്കിലും ലക്ഷ്യബോധമുണ്ടെങ്കിലും ലക്ഷ്യബോധമില്ലെങ്കിലും നമ്മളുടെ യാത്ര ഇങ്ങനെ തുടരുന്നു. ശാരീരിക മാനസിക വേദനയോടുകൂടിയോ വേദനയില്ലാതെയോ ഭയത്തോടുകൂടിയോ ഭയമില്ലാതെയോ സംശയത്തോടുകൂടിയോ സംശയമില്ലാതെയോ ഒക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ മലകളിൽ നിന്ന് ആരംഭിക്കുന്ന നദികൾ കടലിലേക്ക് പോകുന്ന മാതിരി നമ്മളും ഒരു യാത്ര. അതിനിടയ്ക്ക് ചില ചില കാര്യങ്ങൾ നമുക്ക് സന്തോഷവും സംതൃപ്തിയും ആശ്വാസവും തോന്നുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, കാണുന്നു, ചർച്ച ചെയ്യുന്നു, ചിന്തിക്കുന്നു. അങ്ങനെ കാലചക്രം തിരിയുന്നതോടൊപ്പം നമ്മളും തിരിയുന്നു. ശരിക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില ചില വരികളും സന്ദേശങ്ങളും ഉപദേശങ്ങളും വിവരണങ്ങളും നമുക്ക് ചിലപ്പോൾ പ്രയോജനപ്പെട്ടു എന്ന് വരും. ആ പ്രയോജനപ്പെടലാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ്. ആ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിലെ പരമമായ സത്യം വിവരിച്ചിരിക്കുന്ന ചില പുസ്തകങ്ങളാണ് ഉപനിഷത്തുക്കൾ. ഒരു വരി കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് വരികൾ കൊണ്ടോ ഒരു പാരഗ്രാഫ് കൊണ്ടോ ഒക്കെയാണ് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വിവരണങ്ങൾ നമ്മുടെ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഹൈ ക്വാളിറ്റിയാണ്, അതിൻ്റെ ക്വാളിഫിക്കേഷനും വളരെ കൂടുതലാണ്. ക്വാളിറ്റി മാത്രമല്ല, സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൃഹദാരണ്യക ഉപനിഷെടുത്തത്. യജുർവേദത്തിലെ ശുക്ലയജുർവേദത്തിലെ രണ്ടാമത്തെ ഉപനിഷത്താണ്, ബൃഹത്ത് ആയിട്ടുള്ള ഉപനിഷത്താണ്. അതിനെ ആരണ്യകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അധ്യായങ്ങളായിട്ട് തിരിച്ചതിനെ വീണ്ടും വീണ്ടും 4, 5, 6, 7 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ പാർട്ടും ഓരോ അധ്യായം മാതിരി ഉപ അധ്യായം മാതിരിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബൃഹദാരണ്യകോപനിഷത്തിലെ 1-ാമത്തെ അധ്യായമാണ്. ഇന്ന് 2-3 അധ്യായങ്ങളിലൂടെ കടന്നു പോകാം. ഭാഗവതം വിവരിക്കുന്ന മാതിരിയോ ഭഗവത്ഗീത വിവരിക്കുന്ന മാതിരിയോ വളരെ ഡീറ്റെയിൽഡായിട്ട് വിവരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ബൃഹദാരണ്യകോപനിഷത്ത് പോലെയുള്ള ഗഹനമായ ഉപനിഷത്തുകൾ. കാരണം ഏതാണ്ട് വിവരിച്ചത് തന്നെയാണ് വിവരിക്കുന്നത്. വ്യത്യസ്ത ഉദാഹരണങ്ങളോ വ്യത്യസ്ത വാക്കുകളോ ഉപയോഗിച്ച് വിവരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ഇത്രയും ഗംഭീരമായിട്ടുള്ള വിവരണങ്ങൾ നൽകാൻ പാകത്തിന് യോഗ്യതയുള്ളവരായിരുന്നു നമ്മളുടെ പൂർവീകര്. വളരെ ഗഹനം, ക്വാളിഫൈഡ് ആൾക്കാർക്ക് പോലും ഒന്നും മനസ്സിലാകാത്ത ലെവലിലുള്ള വിവരണങ്ങൾ നൽകിയ ആ ഋഷീശ്വരന്മാരുടെ മുമ്പിൽ, അവരുടെ കപ്പാസിറ്റിയുടെ മുമ്പിൽ പ്രണമിക്കൽ മാത്രമേ സാധിക്കുള്ളൂ.
അതുകൊണ്ട് ബൃഹദാരണ്യകോപനിഷത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ ശരിക്ക് ആറ് ഭാഗങ്ങളുണ്ട്. ഗാർഗ്യ മഹർഷി വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള മഹർഷിയാണ് ഗാർഗ്യൻ. ഗാർഗ്യ മഹർഷിയും ജാതശത്രു എന്ന രാജാവ്, അജാതശത്രു അല്ല, നമ്മൾ അജാതശത്രു എന്ന് കേട്ടിട്ടുണ്ട്, ഇത് ജാതശത്രു. എന്താണാവോ അതിൻ്റെ ഉദ്ദേശം, ആ പേരിൻ്റെ അർത്ഥ സന്ദേശങ്ങൾ അറിഞ്ഞൂടാ. ഇപ്പം ഗാർഗ്യനും ജാതശത്രുവും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് അതിൽ പ്രധാനമായിട്ട് വിവരിക്കുന്നത്. ജീവാത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗഹനമായ വിവരണങ്ങളാണ്. വളരെ ഡീറ്റെയിൽഡായിട്ടത് മനസ്സിലാക്കിയത് കൊണ്ടും നമുക്ക് ചില പ്രഭാഷണങ്ങളിൽ വിവരിക്കാമെന്നല്ലാതെ പ്രായോഗിക തലത്തിൽ അത് വിവരിക്കുക വളരെ പ്രയോജനമുള്ളതല്ല, ബുദ്ധിമുട്ടാണെന്നുള്ളതല്ല. അതിങ്ങനെ അകത്തേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവാത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും പരബ്രഹ്മത്തെക്കുറിച്ചും പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചുമെല്ലാം നമ്മളിങ്ങനെ പഠിച്ച് 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 പോകുമ്പോൾ ഒന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പ്രപഞ്ചത്തിലെ സർവ്വത്തിലും വ്യാപിച്ച് കിടക്കുന്ന ആ ചൈതന്യം, അത് ഒരു ചെടിയുടെ സെല്ലിലുണ്ട്, ഒരു ജീവിയുടെ സെല്ലിലുണ്ട്, സെല്ലുകൾ ചേർന്ന ടിഷ്യൂവിലുണ്ട്, ടിഷ്യൂകൾ ചേർന്ന ഓർഗൻസിലുണ്ട്. അത് ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് ആ ചൈതന്യം ജീവജാലങ്ങൾക്ക് വരുന്നത്. ജീവജാലങ്ങളുടെ ശരീരം തിരിച്ച് പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ജീവജാലങ്ങളിലുള്ള ഈ ചൈതന്യം പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുന്നു. പ്രകൃതി എന്ന് പറയുമ്പോൾ ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിദേവജ അഹങ്കാരമിതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത, എട്ട് വിധത്തിലുള്ള പ്രകൃതിയിലൂടെയാണ് നമ്മളുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പ്രപഞ്ച ചൈതന്യം കൂടി നിലനിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മളാവുന്നത്. കുതിര കുതിരയും ഒട്ടകം ഒട്ടകവും, ഓരോ ജീവിയും ഓരോ വൃക്ഷലതാദികളിൽ ഓരോന്നും, അതിൽ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ശരീരവും പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവാത്മാവും നിലനിൽക്കുന്നു. ആ ജീവാത്മാവ് പ്രപഞ്ചത്തിൽ മുഴുവനും വ്യാപിച്ച് കിടക്കുന്നു. ഓക്സിജൻ, നൈട്രജൻ ഇതുമാതിരിയുള്ള ആറ്റങ്ങൾ ഈ പ്രകൃതിയിൽ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ നിൽക്കുന്ന മാതിരി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ഈ വായുവിൻ്റെ മോളിക്യൂളുകൾ നൈട്രജനായാലും ഓക്സിജനായാലും ഹൈഡ്രജനായാലും കാർബൺ ഡൈ ഓക്സൈഡായാലും ഭൂമിയിലെ അന്തരീക്ഷത്തിലാണുള്ളത്. മറ്റ് ഗ്രഹങ്ങളിലെ അന്തരീക്ഷത്തിലുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഭൂമിയിലെ അന്തരീക്ഷത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ തന്മാത്രകൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തതുപോലെ ഉപനിഷത്ത് പറയുന്നു, ആത്മാവും പരമാത്മാവും പ്രപഞ്ചപുരുഷ ചൈതന്യവും അതുപോലെ ബ്രഹ്മചൈതന്യവും എല്ലാം ഭൂമിയിൽ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിലും, എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ ഗാലക്സികളിലും ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. അത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവനുള്ള ശരീരവും ജീവനില്ലാത്ത ശരീരവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭൂമിയുടെ കറക്കം, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, ഡിക്ലിനേഷൻ എല്ലാം ഈ ഭൂമിക്കകത്ത് നിലനിൽക്കുന്നൊരു ചൈതന്യമാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും എല്ലാത്തിനകത്തും ജീവനുണ്ട് ജീവനില്ല എന്ന് നമ്മൾ വിവരിക്കുന്നതിനകത്തും ഈ ചൈതന്യമുണ്ട്. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം, ആ ചൈതന്യം പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ പ്രപഞ്ച ചൈതന്യം എന്ന് പറയുന്നു. അങ്ങനെ അത് പഠിച്ചു 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 പോയാൽ നമുക്കൊരു എന്തനുഭൂതിയാണോ ലഭിക്കുക, അതാണ് ആത്മജ്ഞാനം, ബ്രഹ്മാനന്ദം. ആ അറിവാണ് ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം. അത് കിട്ടിയവൻ്റെ പേരാണ് ബ്രഹ്മജ്ഞാനി. അതിൽ സാധാരണ ലെവലിൽ നിൽക്കുന്നവനെ നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയും. ബ്രാഹ്മണൻ ശരിക്കും ബ്രഹ്മജ്ഞാനിയാകണം എന്ന് ഇപ്പോഴത്തെ കാലത്ത് ഒരു നിർബന്ധമില്ല.
ഏതായാലും അതെല്ലാം രണ്ടാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നു. മൂന്നാമത്തെ അധ്യായത്തിൽ ശരിക്ക് ജനക മഹാരാജാവും യജ്ഞവൽക്യനും തമ്മിലുള്ള ചർച്ചയാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ ഗാർഗ്യനും ജാതശത്രുവുമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ജനകനും യജ്ഞവൽക്യ മഹർഷിയും തമ്മിലുള്ള സംവാദമാണ്. യഥാർത്ഥത്തിൽ ഉദ്ധവരും കൃഷ്ണനും തമ്മിലുള്ള സംവാദം പോലെ തന്നെയാണത്. ബ്രഹ്മം എന്താണ്, കർമ്മം എന്താണ്, മൃത്യു എന്താണ്, കാലം എന്താണ്, സംസാര സാഗരം എന്ന് പറയുന്നത് എന്താണ്, പിന്നെ യാഗം ചെയ്യുമ്പോൾ യാഗപുരോഹിതന്മാരായ അദ്വര്യു, യാഗം ചെയ്യുന്ന സമയത്ത് യാഗപുരോഹിതന്മാരായ അദ്വര്യു, ബ്രഹ്മൻ, ഉദ്ഗാതാവ്, ഈ യാഗപുരോഹിതന്മാരുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, പിന്നെ ഗ്രഹം അതിഗ്രഹം, ഗ്രഹത്തിലൂടെയുള്ള മൃത്യു തരണം, ഗ്രഹനിഗ്രഹത്തിലൂടെയുള്ള പ്രളയമുക്തി. ഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഈസ് ഹോൾഡിങ് യു. പ്ലാനറ്റ് എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഗ്രഹം, നമ്മളെ സ്വാധീനിക്കുന്നത്. അനുഗ്രഹം, പരിഗ്രഹം, നിഗ്രഹം, ഗ്രഹണം, പാണിഗ്രഹണം എല്ലാം ഗ്രഹം. നമ്മളെ സ്വാധീനിക്കുന്നത് എന്തെല്ലാമാണ്? കർമ്മബലം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, ആത്മാവിൻ്റെ ശാന്തി, അതുപോലെ സന്യാസ വിവരണം. ഒരു വരി, രണ്ട് വരി, മൂന്ന് വരിയിലേക്കാണ് ഇത് വിവരിക്കുന്നത്. വേദമന്ത്ര സൂക്തങ്ങൾ, പിന്നെ വേദമന്ത്രങ്ങളിലെ പരമമായ ലക്ഷ്യം, പിന്നെ ഗാർഗ്യനും യജ്ഞവൽക്യനും തമ്മിലുള്ള സംവാദത്തിൽ, ഗാർഗ്യനും യജ്ഞവൽക്യനും തമ്മിൽ സംവാദം തുടരുന്നു. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത് ജനകനും യജ്ഞവൽക്യനും തമ്മിലുള്ള സംവാദം എന്നാണ്. അത് കഴിഞ്ഞ് അതേ അധ്യായത്തിൽ ഗാർഗ്യനും യജ്ഞവൽക്യനും തമ്മിലുള്ള ചർച്ചയാണ് ഒരേ അധ്യായത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ച വരാൻ കാരണം പല പല വീക്ഷണങ്ങളുണ്ട്. ഒരു വീക്ഷണമല്ല യഥാർത്ഥത്തിൽ ഒരു ഉപനിഷത്തിലെ ഒരു വിഷയത്തെക്കുറിച്ച് പല വീക്ഷണങ്ങൾ, പല ഉദാഹരണങ്ങൾ, പല വാക്കുകൾ, പല വരികൾ, അതിൽ പല വാച്യാർത്ഥങ്ങൾ, ലക്ഷ്യാർത്ഥങ്ങൾ, വ്യംഗ്യാർത്ഥങ്ങളുണ്ട്. ഈ ഗാർഗ്യനും യജ്ഞവൽക്യനും തമ്മിലുള്ള വിവരണത്തിൽ, ചർച്ചയിൽ, സംവാദത്തിൽ 33 ദേവതകളെക്കുറിച്ച് വിവരിക്കുന്നു. അഷ്ടവസുക്കൾ, 8 വസുക്കളെക്കുറിച്ച് വിവരിക്കുന്നു. ഏകാദശ രുദ്രന്മാരെ, 11 രുദ്രന്മാരെക്കുറിച്ച്, ദ്വാദശ സൂര്യന്മാരെ, 12 സൂര്യന്മാരെക്കുറിച്ച് വിവരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഈ ദേവതമാരുടെയും വസുക്കളുടെയും രുദ്രന്മാരുടെയും ആദിത്യന്മാരുടെയും എല്ലാം വിവരണം കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ എല്ലാം മഹത്വം, ദേവതാ മഹത്വം മറ്റൊരു ഋഷിയായ ശാകല്യൻ, ശാകല്യൻ വിവരിച്ചു കൊടുക്കുന്നു യജ്ഞവൽക്യ മഹർഷിക്ക്. അപ്പൊ ആലോചിച്ചു നോക്ക, മൂന്നാമത്തെ അധ്യായത്തിൽ ജനകനും യജ്ഞവൽക്യനും തമ്മിലുള്ള ചർച്ച, അത് ഗാർഗ്യനും യജ്ഞവൽക്യനുമായി പിന്നീട് മാറുന്നു, അത് കഴിഞ്ഞ് ശാകല്യനും യജ്ഞവൽക്യനുമായിട്ട് മാറും. ഇപ്പോൾ 3 ഋഷിമാരാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് യജ്ഞവൽക്യൻ അദ്ദേഹവും പരമമായ ഋഷിയാണ്. ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു സംവാദമാണ്. അറിവുള്ളവൻ, അറിവ് കുറഞ്ഞവന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഈ ശാകല്യ മഹർഷി വിവരിച്ചു കൊടുക്കുന്നു. മനുഷ്യര്, ദേവതകള്, സസ്യലതാദികള്, ഇവയെക്കുറിച്ചെല്ലാം, അതിൽ നിലനിൽക്കുന്ന ജീവചൈതന്യത്തെക്കുറിച്ചെല്ലാം വളരെ വളരെ വ്യക്തമായ ഭാഷയിൽ ശാകല്യ മഹർഷി വിവരിക്കുന്നുണ്ട്. അതൊരു ചർച്ചാരൂപത്തിലാണ്. അങ്ങനെ ബൃഹദാരണ്യക ഉപനിഷത്ത് വളരെ വ്യക്തമായി പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലെയുള്ളവർക്ക് പ്രാപ്യമല്ല. അതിന് അതിനൊരു കണ്ടിന്യൂയിറ്റിയും ഇല്ല, ഒരു തുടർച്ചയില്ല. നമ്മുടെ ഉദ്ധവരുടെ ഉപദേശമോ ഭഗവത്ഗീതയോ വിവരിക്കുന്ന മാതിരി കണ്ടിന്യൂസ് അല്ല. പല പല വിഷയങ്ങൾ, പല പല പ്രതിഭാസങ്ങൾ പലരുടെ വീക്ഷണങ്ങളിലൂടെ വിവരിച്ചു പോകലാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും അധ്യായങ്ങളിൽ. ഇനി 4, 5, 6 അധ്യായങ്ങൾ
അടുത്ത ക്ലാസ്സിൽ നമുക്കെടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ഉപനിഷത്തുക്കളാണ്. ബൃഹദാരണ്യക ഉപനിഷത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ഉപനിഷത്താണ്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും വിവരണങ്ങളും നമ്മളുടെ പൈതൃകത്തിലുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞേ തീരൂ. എന്താ കാരണം അറിയോ? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിഷയങ്ങൾ വളരെ വളരെ അസാധാരണമായ നിലവാരത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാകുന്ന വിഷയങ്ങൾ ഇതിൽ രണ്ടിലും പെടാതെ മധ്യസ്ഥരായിരിക്കുന്നവർക്ക് കുറച്ചൊക്കെ മനസ്സിലാകുന്ന വിഷയങ്ങൾ. നമ്മൾ ശരിക്ക് ഇടയ്ക്ക് പറയാറുള്ള മാതിരി ലോവർ ലെവല്, മിഡിൽ ലെവല്, ഹയ്യർ ലെവല്, ഹയ്യസ്റ്റ് ലെവല്, ഇങ്ങനെയൊക്കെ ഇൻ്റലക്ച്വലി, സൈക്കോളജിക്കലി, സോഷ്യലി, സ്പിരിച്വലി എല്ലാം നിലനിൽക്കുന്ന മനുഷ്യർ സമൂഹത്തിലുണ്ട്. അവർക്ക് അവരുടേതായ ലെവലിലുള്ള ഗ്രന്ഥങ്ങളും വിഷയ വിവരണങ്ങളുമാണ് വേണ്ടത്. അതാണ് ഇതുമാതിരിയുള്ള ഉപനിഷത്തിൽ വരുന്നത്. അപ്പോൾ ആ ഉപനിഷത്തിലുള്ള കണ്ടൻറ്റുകൾ നമുക്ക് മനസ്സിലായില്ല എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വിഷമിക്കേണ്ടതൊന്നുമില്ല. എന്താ കാരണം? ഹയ്യസ്റ്റ് ലെവലിലുള്ളവർക്കാണ്. ജില്ലാ കളക്ടറുടെ കസേരയിലിരിക്കുന്ന IASകാർ എങ്ങനെയാണ് ആ ജില്ലയിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്ന് വിചാരിച്ച് IASന്റെ 7 അയൽവക്കത്ത് വരാത്തവർ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം അത് ജില്ലാ കളക്ടർമാർ നോക്കിക്കോളും. അവരുടെ ഉത്തരവാദിത്വമാണ് അത് നോക്കൽ. സാധാരണക്കാരുടെ പരിധിയിൽ പെടുന്നതല്ല. ഏതാണ്ട് അതുപോലെ തന്നെ ആണ് ഇതുമാതിരിയുള്ള ബൃഹദാരണ്യക ഉപനിഷത്ത് മാതിരിയുള്ള ഉപനിഷത്തിൽ വിഷയങ്ങൾ വിവരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട വലിയ കാര്യമില്ല. കാരണം നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ ആ ലെവലിലുള്ളതല്ല. ജർമ്മൻ ഭാഷയിൽ എഴുതിയിരിക്കുന്ന പുസ്തകം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കരയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആ ലെവലിലല്ല നമ്മൾ നിൽക്കുന്നത്. ഇത് തന്നെയാണ് പ്രത്യേകിച്ച് ദശോപനിഷത്തുക്കൾ അല്ലെങ്കിൽ അഷ്ടാദശോപനിഷത്തുക്കൾ, ആദ്യത്തെ 10 ഉപനിഷത്തുക്കൾ അല്ലെങ്കിൽ 18 ഉപനിഷത്തുക്കൾ, 1 to 108 വരെയുള്ള ഉപനിഷത്തുക്കളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 10 അല്ലെങ്കിൽ ആദ്യത്തെ 18 വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ് അതിലുള്ളതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ പ്രശ്നം തീർന്നു. എന്നാലും അതിലൂടെ ഒന്ന് വായിച്ചു പോകുമ്പോൾ ഭാരതം മുഴുവനും കാണാൻ സാധിച്ചില്ലെങ്കിലും ഭാരതത്തിൻ്റെ മാപ്പ്, ഭൂപടം കാണാൻ സാധിക്കുന്ന എഫക്റ്റ് നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.